നിയന്ത്രണാതീതമായി പ്രമേഹരോഗമുള്ളവരിലും സ്റ്റിറോയിഡ് ഉപയോഗം മൂലം ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലുമാണ് ഫംഗസ് രോഗമുണ്ടാകാൻ സാധ്യത കൂടുതൽ. പ്രമേഹം നിയന്ത്രിച്ചാൽ ബ്ലാക്ക് ഫംഗസ് തടയാൻ കഴിയുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമാണ് കോവിഡ് കാലത്ത് ബ്ലാക്ക് ഫംഗസ് സാന്നിധ്യം വ്യാപകമായി കണ്ടെത്തിയത്. ഇതേ തുടർന്ന് കേരളത്തിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലും ഫംഗസ് സാന്നിധ്യം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 7 കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചു. ബ്ലാക്ക് ഫംഗസ് പുതിയ രോഗമല്ല. മ്യൂക്കർ മൈസിറ്റിസ് എന്ന ഫംഗസ് ആണ് ബ്ലാക്ക് ഫംഗസിന് കാരണം. മൂക്ക്, മൂക്കിന് ചുറ്റുമുള്ള എല്ലുകളിലെ സൈനസുകൾ, കവിൾ, കണ്ണുകൾ, പല്ല്, ശ്വാസകോശം എന്നിവിടങ്ങളിലാണ് ഫംഗസ് ബാധയുണ്ടാവുക. മൂക്കിന് ചുറ്റും കറുത്ത നിറം കാണുന്നത് കൊണ്ടാണ് ഈ രോഗത്തെ ബ്ലാക്ക് ഫംഗസ് എന്ന് വിളിക്കുന്നത്. നിയന്ത്രണാതീതമായി പ്രമേഹമുള്ളവർ, സ്റ്റിറോയിഡ് ഉപയോഗം മൂലം മറ്റു രോഗങ്ങൾ മൂലവും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ എന്നിവരിലാണ് ഫംഗസ് രോഗമുണ്ടാകാൻ സാധ്യത. കോവിഡ് രോഗികളിലെ പ്രമേഹം നിയന്ത്രിച്ചാൽ ബ്ലാക്ക് ഫംഗസ് ഒഴിവാക്കാനാകും. ഭീതിയുടെ സാഹചര്യമോ അങ്ങനെ ഒരു പ്രശ്നത്തിന്റെ സാഹചര്യമോ കേരളത്തിൽ നിലവിലില്ല ഇത് സംബന്ധിച്ച് നോക്കുക. അതോടൊപ്പം നേരത്തെ ഉണ്ടായ ഇൻസിഡൻസിനേക്കാളും കൂടുതലല്ല. കോവിഡിന് മുമ്പ് എത്രയാണ് കേസുകൾ ഉണ്ടായത്, ഈ മ്യൂക്കോമൈക്കോസിസ് ബന്ധപ്പെട്ട കേസ്, അതിനേക്കാൾ ആക്ച്വലി കുറവാണ് ഇപ്പോൾ എന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പൊ എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വലിയ രീതിയിൽ കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ഡയബറ്റീസ് കൃത്യമായി കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ ഈ കേസുകൾ, ഈ മ്യൂക്കോമൈക്കോസിസിന്റെ കേസുകൾ കൂടാൻ സാധ്യത. കോവിഡ് രോഗം മൂർച്ഛിക്കുന്ന പലരിലും പ്രമേഹം നിയന്ത്രണ വിധേയമല്ലാതെ ആകുന്നുണ്ട്. ചികിത്സയുടെ ഭാഗമായി സ്റ്റിറോയിഡുകളും നൽകാറുണ്ട്. ആന്റി ഫംഗൽ മരുന്നുകൾ ഉപയോഗിച്ച് ബ്ലാക്ക് ഫംഗൽ ബാധ ഭേദമാക്കാൻ കഴിയും. മഹാരാഷ്ട്രയിൽ 2000 പേർക്കാണ് ബ്ലാക്ക് ഫംഗസ് ബാധിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും. ഉമേഷ്, താരതമ്യേന കേരളത്തിൽ പേടിക്കേണ്ട സാഹചര്യമില്ലെങ്കിൽ പോലും മഹാരാഷ്ട്രയിലടക്കം നമ്മൾ കണ്ടതാണ് വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഈ ബ്ലാക്ക് ഫംഗസ് എന്ന രോഗം. ഇവിടെ കേരളത്തിൽ ഇതിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? എത്രത്തോളം നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ രോഗത്തെ? എന്തായാലും കേരളത്തിൽ അത്രത്തോളം ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഒട്ടുമിക്ക ആരോഗ്യ പ്രവർത്തകരും പറയുന്നത്. നിരവധി പേരുമായി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധ അഭിപ്രായം തേടിയിരുന്നു. എല്ലാവരും പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ അത്രത്തിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ 19 പേർക്ക് ബ്ലാക്ക് ഫംഗസ് ബാധിച്ചിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം. ഇത്തവണ അത് 7 കുറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ കുറയുകയുള്ളൂ. ഇതൊരു പുതിയ രോഗമല്ല. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കോവിഡ് ബാധിക്കുന്ന ആൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ അത് പ്രമേഹം നിയന്ത്രണാതീതമായി മാറാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ ചില ഗുരുതര സാഹചര്യത്തിലേക്ക്, അതായത് ഓക്സിജൻ അടക്കം ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഡോക്ടർമാർ ഈ കോവിഡ് രോഗികൾക്ക് സ്റ്റെറോയിഡ് അടക്കം നൽകാറുണ്ട്. ഇത്തരത്തിൽ സ്റ്റെറോയിഡുകൾ നൽകി ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറയുന്ന രോഗികൾക്കും പ്രമേഹം നിയന്ത്രണാതീതമായി മാറുന്ന രോഗികൾക്കും അവരുടെ പ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും. അത്തരക്കാർക്ക് മാത്രമാണ് ഇത്തരത്തിൽ ബ്ലാക്ക് ഫംഗസ് ബാധിക്കാറുള്ളത് എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് കേരളം പോയിട്ടില്ല. നിലവിൽ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ കോവിഡ് ഗുരുതരമായി പോകാതെ നോക്കുക, അതായത് കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുക. ഒപ്പം സ്റ്റെറോയിഡുകൾ മറ്റും ഉപയോഗിക്കുന്നവർ, മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നവരെല്ലാം സ്വയം പ്രതിരോധം ഉണ്ടാക്കുക, ഇതാണ് ചെയ്യാനാകുന്നത്. നിലവിൽ എന്തായാലും കേരളത്തിൽ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇതൊരു പകർച്ചവ്യാധിയല്ല എന്നുള്ളത് കൊണ്ടും ഒരു ആശ്വാസമാണ്. എന്തായാലും കോവിഡ് ബാധിക്കുന്നവർക്ക് ഇത്തരത്തിൽ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും അടക്കം വ്യാപകമായി ബ്ലാക്ക് ഫംഗസ് കാണാനുള്ള ഇടയായ സാഹചര്യം ഇതാണ്. പലർക്കും നിയന്ത്രണാതീതമായി അവരുടെ ഷുഗർ ലെവൽ ഉയരുന്നു, അല്ലെങ്കിൽ ഡയബറ്റിക് ലെവൽ ഉയരുന്നു. കൂടാതെ പലർക്കും സ്റ്റെറോയിഡുകൾ ഉപയോഗിക്കേണ്ട സാഹചര്യം വരുന്നു. ഇത്തരക്കാർക്കാണ് കൂടുതലായി ബ്ലാക്ക് ഫംഗസ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ശ്വാസകോശത്തെ ബ്ലാക്ക് ഫംഗസ് ബാധിക്കുകയാണെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ഗുരുതരമായി പോകാറുണ്ട്. എന്തായാലും അത്തരം കേസുകളൊന്നും കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. രഞ്ജിത്ത്, തമിഴ്നാട്ടിലെത്തിയ 3 ഉൾപ്പെടെ 7 ഇപ്പോൾ ബ്ലാക്ക് ഫംഗസ് രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലുള്ളത് എന്ന് മനസ്സിലാകുന്നു. ഉമേഷ്, ഈ മണ്ണിലും വായുവിലും ഒക്കെ കാണപ്പെടുന്ന ചില ഫംഗസുകൾ അത് ഈ തരത്തിൽ ബാധിക്കും എന്നും വിദഗ്ധർമാർ പറയുന്നു. പക്ഷേ പ്രതിരോധശേഷിയുള്ളവരിൽ അത് കാര്യമായ ദോഷം ചെയ്യില്ല, അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തൽക്കാലം പേടിക്കേണ്ട സാഹചര്യമൊന്നും ഇല്ലല്ലോ അല്ലേ? തീർച്ചയായും അത്തരത്തിൽ പേടിക്കാനുള്ള സാഹചര്യമില്ല എന്ന് തന്നെയാണ്. കേരളത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും വിലയിരുത്തി കൃത്യമായി കേരളത്തിൽ കോവിഡും കോവിഡുമായി ബന്ധപ്പെട്ട് മറ്റു വരുന്ന രോഗങ്ങളുമെല്ലാം വിദഗ്ധമായി വിലയിരുത്തുന്ന ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് പ്രധാനമായി മ്യൂക്കർ മൈസീറ്റിസ് എന്ന ഫംഗസ് ആണ് ഇത്തരത്തിൽ ബ്ലാക്ക് ഫംഗസ് രോഗമുണ്ടാക്കുന്നത്. ഇത്തരത്തിൽ ബ്ലാക്ക് ഫംഗസ് എന്ന് വിളിക്കാൻ കാരണം തന്നെ മൂക്കിന് ചുറ്റും കറുത്ത പാടുകൾ ഈ ഫംഗസ് ബാധിക്കുന്നവർക്ക് ഉണ്ടാകാറുണ്ട്. മൂക്ക്, പല്ല്, ശ്വാസകോശം, വായ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ബ്ലാക്ക് ഫംഗസ് ബാധിക്കാറുണ്ട്.
എന്തായാലും അത്തരം ഗുരുതരമായ സാഹചര്യങ്ങളോ അത്തരത്തിൽ ഗുരുതരമായ കേസുകളോ ഒന്നും കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ കേരളത്തിലില്ല. എങ്കിലും ഈ പറഞ്ഞതുപോലെ പ്രമേഹം നിയന്ത്രണ വിധേയമായി കൊണ്ടുപോവുക, കോവിഡ് കാലമായത് ആണ്, സ്വാഭാവികമായി പ്രമേഹമുള്ളവർ സ്വയം അത് നിയന്ത്രണ വിധേയമായി കൊണ്ടുപോകേണ്ടതുണ്ട്, അത് കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. മറ്റുള്ളവർ ഇത്തരത്തിൽ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് അല്ലെങ്കിൽ കോവിഡ് ഒരാൾക്ക് പിടിപെട്ട് അവർ ഗുരുതരാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ പുറമേ ഓക്സിജൻ കൊടുക്കേണ്ട വരുന്ന ആൾക്കാർക്കെല്ലാം സ്റ്റെറോയിഡുകൾ കൂടി ഡോക്ടർമാർ നൽകാറുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രതിരോധ മാർഗം. അത് പാലിച്ച് മുന്നോട്ട് പോവുക. പ്രതിരോധ ശേഷിയുള്ളവർ എന്തായാലും അത്തരത്തിൽ വലിയ രീതിയിൽ ഭയപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. കാരണം പ്രതിരോധ ശേഷിയുള്ളവരെ ഇത് വലിയ രീതിയിൽ ബാധിക്കുകയില്ല. കേരളത്തിലും അത്തരത്തിൽ ഗുരുതര അവസ്ഥയിലെത്തിയ രോഗികളൊന്നും ബ്ലാക്ക് ഫംഗസ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലെത്തിയ രോഗികളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. രജിത്ത്, അതാണ് ബ്ലാക്ക് ഫംഗസുമായി ബന്ധപ്പെട്ട കേരളത്തിലെ സാഹചര്യം. ഇതര സംസ്ഥാനങ്ങളിൽ ഈ കോവിഡ് ബാധിതരിൽ മരണം വരെ വിധിച്ചിരുന്നു ബ്ലാക്ക് ഫംഗസ്. കേരളത്തിൽ ഇപ്പോൾ 7 പേരിലാണ് മ്യൂക്കോർമൈക്കോസിസ് റിപ്പോർട്ട് ചെയ്തതായാണ് വിവരം. ദീർഘകാല പ്രമേഹ രോഗികളും പ്രതിരോധശേഷി കുറഞ്ഞവരും ആയ ആളുകൾക്കാണ് കോവിഡാനന്തരം ഈ ഫംഗസ് ബാധ കാര്യമായി കാണുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പഠനങ്ങളാണ് ഇത്തരത്തിൽ സൂചന നൽകിയിരിക്കുന്നത്. തൽക്കാലം കേരളത്തിലെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. നമുക്ക് പേടിക്കേണ്ട ഒരു പശ്ചാത്തലം ഇപ്പോഴില്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ആരോഗ്യ വിദഗ്ധർ നൽകുന്ന വിവരം. തമിഴ്നാട്ടിൽ നിന്നെത്തിയ 3 പേർ ഉൾപ്പെടെ 7 പേരാണ് ഇത്തരത്തിൽ കേരളത്തിൽ ചികിത്സയിലുള്ളത്. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ, മണ്ണിലും വായുവിലും ഒക്കെ കാണപ്പെടുന്ന മ്യൂക്കോർമൈസൈറ്റ്സ് ഇനത്തിൽപ്പെട്ട ഫംഗസുകളാണ് ഈ രോഗം പരത്തുന്നത്. ഇവർ ചിലപ്പോൾ മൂക്കിൽ പ്രവേശിക്കുമെങ്കിലും പ്രതിരോധ ശേഷിയുള്ളവർ ദോഷം ചെയ്യില്ല. ഡോക്ടർ സുൽഫി ടെലിഫോണിലായിരുന്നു. ഡോക്ടർ സുൽഫി, ഈ ബ്ലാക്ക് ഫംഗസുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നു തൽക്കാലം പേടിക്കേണ്ട സാഹചര്യമൊന്നുമില്ല, 7 പേർ ചികിത്സയിലുണ്ട്. എങ്ങനെ കാണണം നമ്മൾ ഈ രോഗത്തെ, ഈ കോവിഡാനന്തര രോഗത്തെ? കോവിഡ് രോഗത്തെ ശേഷം വരുന്ന ഈ ഒരു ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്ന അപൂർവമായിട്ട് വരുന്ന ഈ രോഗത്തെക്കുറിച്ച് ഒട്ടും ഭയാശങ്കകൾ വേണ്ട എന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടി വരും. കാരണം കേരളത്തിൽ ഇപ്പോൾ ഒരു അടിസ്ഥാനപരമായിട്ട് കേരളത്തിൽ പെട്ടെന്ന്, ഇത് ഒരു പെട്ടെന്നുണ്ടായ രോഗമല്ല, പണ്ടേ മുമ്പേയുള്ള ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. മൂക്കുകളിലും മൂക്കുകളുടെ വശങ്ങളിലും കണ്ണുകളിലും സ്കിന്നിലും അപൂർവമായിട്ട് നമ്മുടെ ശ്വാസകോശങ്ങളിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ്. അത് പണ്ട് മുതലേ എത്രയോ കൊല്ലങ്ങളായിട്ട് നിലവിലുള്ള ഒരു രോഗമാണ്. കോവിഡ് രോഗികൾക്ക്, ഇമ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള രോഗികൾക്ക്, അതോടൊപ്പം തന്നെ ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക്, അവർക്ക് അത്തരം ആൾക്കാരിലൊക്കെ പെട്ടെന്നൊരു ഫംഗൽ ഇൻഫെക്ഷൻ വരും. നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇൻഫെക്ഷനുള്ള സാധ്യത കൂടുമല്ലോ. അങ്ങനെ കൂടുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഫംഗൽ ഇൻഫെക്ഷനും അല്ലെങ്കിൽ ഈ ബ്ലാക്ക് ഫംഗസ് അല്ലെങ്കിൽ മ്യൂക്കോർമൈക്കോസിസ് എന്ന് പറയുന്ന ഫംഗസ് രോഗം കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് വളരെ കുറഞ്ഞ തോതിൽ മാറി. ഈ സാധാരണ എല്ലാ കൊല്ലവും ഉണ്ടാകുന്നതിന്റെ അളവ് മാത്രമുള്ള ഒരു അളവ് മാത്രമേ ഇപ്പൊ നമുക്കുള്ളൂ. നമുക്ക് ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പോൾ ബീഹാറിലും ഗുജറാത്തിലും ഒക്കെ സംഭവിച്ചതുപോലെയുള്ള ഒരു സംഭവ വികാസം കേരളത്തിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ഒന്ന്, നമുക്കൊരു ഗ്ലൈസീമിക് കൺട്രോൾ, നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതി നമ്മൾ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആണ്. നമ്മുടെ ഡോക്ടർ ആശുപത്രിയിൽ ആണെങ്കിലും അല്ലാതെ തന്നെ തന്നെ നമ്മൾ ചികിത്സിക്കുന്ന സ്വയം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സ, വീട്ടിലുള്ള ചികിത്സയാണെങ്കിൽ പോലും എല്ലാം വളരെ ഡയബറ്റീസിനെ അൺകൺട്രോൾഡ് ആയിട്ട് പോകുന്ന ഒരു രീതി അപൂർവമായിട്ട് മാത്രമേ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ സ്വീകരിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ മ്യൂക്കോർമൈക്കോസിസ് പോലെയുള്ള ഒരു ബ്ലാക്ക് ഫംഗസ് രോഗം വളരെ വ്യാപകമായിട്ട് വരാനുള്ള സാധ്യതയില്ല. നമുക്ക് അതിൽ പരിഭ്രാന്തിപ്പെടേണ്ട ഒരു കാര്യവുമില്ല. പക്ഷെ ഇതിനകത്തുള്ള അപകടം, ഏക അപകടം ഇതിന്റെ മരണനിരക്ക് ഇത്തിരി കൂടുതലാണ്. ഏതാണ്ട് 50-54% വരെ മരണനിരക്കുണ്ട്. വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, നിരന്തരം സർജറികളും അതുപോലെയുള്ള ആന്റി ഫംഗൽ മരുന്നുകളും ഒക്കെ നൽകി വരുമെന്നുള്ളത് ഇന്നത്തുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ വീണ്ടും ഇതുപോലെയുള്ള ഒരു മ്യൂക്കോർമൈക്കോസിസ് അല്ലെങ്കിൽ ബ്ലാക്ക് ഫംഗസ് എന്നുള്ള രോഗം പറഞ്ഞു പിടിക്കാനുള്ള സാധ്യത തീരെയില്ല. ശരി, നന്ദി ഡോക്ടർ സുൽഫി.